പത്തു മാസവും 9 ദിവസവും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ അലൻ താഹയുടെ അറസ്റ്റിന് അറുതിയായിരിക്കുന്നു. അവർ രണ്ടുപേരും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ തർക്കങ്ങളിലൊന്നാണ് അലൻ താഹമാരുടെ അറസ്റ്റ്. ഇവർ രണ്ടുപേരും CPMന്റെ അംഗങ്ങളായിരുന്നു, പാർട്ടി കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു. പാർട്ടിയുടെ PB അംഗമടക്കം ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു. പക്ഷേ പിണറായിയുടെ പോലീസ് അവരെ NIAക്ക് പിടിച്ചു കൊടുത്തു. ഒടുക്കം അവർ രണ്ടുപേർക്കും 10 മാസത്തിന് ശേഷം ജാമ്യം കിട്ടിയിരിക്കുന്നു. കുടുംബങ്ങൾക്ക് സന്തോഷം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, അവൻ എനിക്ക് രണ്ടാമത് ജനിച്ച പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. സോ ഹാപ്പി. ജാമ്യം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. വൈകിട്ടാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു ആശ്വാസം. 10 മാസം കഴിഞ്ഞ് 11 തുടങ്ങി. കുറച്ച് കാലം കഷ്ടപ്പെട്ടാലും നീതി കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. UAPA രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ചുമത്താറുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലത് വിവാദമായത്? കേരളം ഭരിക്കുന്നത് CPMന് നേതൃത്വത്തിലുള്ള LDF സർക്കാരാണ്. അവർക്ക് UAPA ചുമത്തുന്നത് ഒട്ടും പഥ്യമല്ല. മാത്രവുമല്ല, രാജ്യത്തെമ്പാടും UAPA ചുമത്തപ്പെട്ട് അകാരണമായി ജയിലിലടച്ചവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് അവർ. എന്നിട്ടും പിണറായി സർക്കാർ വഴങ്ങിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, അത് വലിയ കോളിളക്കവും ഉണ്ടാക്കി. അലനും താഹയും പിടിയിലായതോടുകൂടി CPMന്റെ നൈതികത പാർട്ടിക്കകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. പാർട്ടിയുടെ PB അംഗവും സംസ്ഥാനത്തെ ഒരു മന്ത്രിയും പ്രത്യക്ഷമായി സർക്കാരിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ പാർട്ടി പിണറായിക്കൊപ്പം നിന്നു. കോടിയേരിയും പിണറായിക്കൊപ്പം നിന്നു. ഇത് പിണറായിക്ക് വലിയ തുണയായി മാറിയെങ്കിൽ പോലും കോഴിക്കോട്ടടക്കം പല കേന്ദ്രങ്ങളിലും വലിയ മുറുമുറുപ്പുണ്ടായി. ഇരട്ടത്താപ്പല്ലേ ഇതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ദേശീയ തലത്തിലെടുക്കുന്ന നിലപാട് എന്തുകൊണ്ട് കേരളത്തിൽ CPM പിന്തുടർന്നില്ല എന്നതായിരുന്നു സഖാക്കളുടെ ചോദ്യം. ഏതായാലും ഈ ചോദ്യങ്ങൾക്കിടയിലും ഇവർ രണ്ടുപേരെയും CPMൽ നിന്ന് പുറത്താക്കി. എന്ന് മാത്രമല്ല, ഇവർ ഒരേ സമയം മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലും CPMലും പ്രവർത്തിക്കുകയായിരുന്നെന്ന് പാർട്ടി കണ്ടുപിടിച്ചു. അത് പരസ്യമായി വിശദീകരിച്ചു. സുപ്രീംകോടതി വിധിയുടെ പിൻബലമുണ്ടായിരുന്നു അലനും താഹയ്ക്കും. മാവോയിസ്റ്റുകളുമായി ആശയപരമായി ഐക്യപ്പെടാം, അതേസമയം അവരുമായി ഏതെങ്കിലും തരത്തിൽ അവരുടെ ആക്ഷനിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവരെ മാവോയിസ്റ്റുകളും രാജ്യവിരുദ്ധരുമായി കാണാൻ കഴിയുമെന്നുള്ളതായിരുന്നു സുപ്രീംകോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ്. ഇതിനും ഏതായാലും സർക്കാർ പുല്ലുവിലിയാണ് കൽപ്പിച്ചത്. പാർട്ടിയും കേരളത്തിലെ CPMനകത്ത് വലിയ തർക്കങ്ങളുണ്ടാക്കിയ ഒരു വലിയ ഏടാണ് അലൻ്റെയും താഹയുടെയും അറസ്റ്റും അവരെ UAPA ചുമത്തി ജയിലിലടച്ചതും. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ രണ്ട് നിലപാടുകളായിരുന്നു, പരസ്യമായ ഒന്ന്, രഹസ്യമായ ഒന്ന്. ഏതായാലും ഈ തർക്കം തുടരുമ്പോൾ തന്നെയാണ് അലനും താഹയ്ക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി പ്രധാനമായും CPMന്റെ ഭാവി കാലത്തെ പല നിലപാടുകളും ചോദ്യം ചെയ്യാൻ ഇടയാക്കും ഈ പ്രശ്നത്തിൽ CPM എടുത്ത നിലപാട്, പിണറായി എടുത്ത നിലപാട്, കോടിയേരി എടുത്ത നിലപാട്.